ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ട മേഖലയിൽ ശോഭിക്കുക എന്നത് പ്രധാനമാണ് മികച്ച വിദ്യാഭ്യാസം നേടി വീട്ടുകാരുടെ എതിർപ്പും മറികടന്ന് ആക്രി വ്യാപാര മേഖലയിൽ സജീവമായ ഒരു വ്യക്തിയെ ഇനി പരിചയപ്പെടാം കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടുകയും മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ആക്രി കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ പലരും മുഖം ചുളിച്ചു എന്ന് വരാം എന്നാൽ പട്ടാമ്പിക്കാരൻ മനാഫ് എന്ന ചെറുപ്പക്കാരൻ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് ഈ ഈയൊരു സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചത് ഇതോടെ ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തു ഇതിലൊന്നും മനാഫ് തളർന്നില്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് മൂന്ന് വർഷം വീടുകൾ തോറും കയറിയിറങ്ങി ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ഈ രംഗത്ത് പരിചയ സമ്പത്ത് ഉറപ്പുവരുത്തി ഈ രംഗത്തെ പെരുമാറ്റം പ്രധാനമാണെന്ന് ഇദ്ദേഹം പറയുന്നു എടുക്കുന്ന സാധനങ്ങളെക്കുറിച്ച് അവഗാഹമുണ്ടായിരിക്കുക പ്രധാനമാണ് ഇന്ന് പത്ത് ജോലിക്കാർ മനാഫിനുണ്ട് ഭാര്യയും കുടുംബക്കാരും മനാസിൽ ഇപ്പോൾ വിശ്വാസം അർപ്പിക്കുന്നു ആ ഓരോ മേഖലയിലും നമുക്ക് ഏകദേശം നൂറിലധികം നൂറിലധികം മെറ്റീരിയൽസ് ഓരോ മേഖലയിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അഥവാ എന്ന് വെച്ചുകഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അത് ഇരുമ്പായിട്ട് ഇരുമ്പ് തന്നെ നാലഞ്ച് തരം ഇരുമ്പുകളുണ്ട് പിന്നെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തും എന്നാൽ എന്നാ കാറ്റഗറൈസ്ഡ് ആയിട്ടും പിന്നത്ത് തന്നെ പോവും അതേമാതിരി അങ്ങനെ ഓരോ പിന്നെ പ്ലാസ്റ്റിക്സ് കഴിഞ്ഞാൽ ഇരുപത്തി നാല് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്സ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം തരംതിരിക്കുക എന്ന് പറയുന്നിടത്താണ് ആ ഒരു ബിസിനസ്സിൻ്റെ വിജയം വരുന്നത് അപ്പോൾ അത് അതില്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ഇരുമ്പ് വേറെ ആ പ്ലാസ്റ്റിക് വേറെ എന്ന് പറഞ്ഞ് തരംതിരിച്ചു കൊണ്ട് മാത്രം നമുക്കൊരു സ്ക്രാപ്പിൻ്റെ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ശരിക്കതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിക്കാതെ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നാലും ഏതൊരു മേഖലയാണെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് പഠി പഠിക്കാതെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇതിന് ഇതിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നത് തൻ്റെ തൊഴിൽ മെച്ചപ്പെടുത്താൻ തൊഴിലാളികളെ എപ്പോഴും ഉത്സാഹികളാക്കേണ്ടതും പ്രധാനമാണെന്ന് മനാഫ് വിശ്വസിക്കുന്നു മാറുന്ന കാലവും മാറുന്ന രീതികളും നിരന്തരം പഠിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഈ മേഖലയിൽ കൂടുതൽ സജീവമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ